ലബനിൽ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടായി മരണം ഇരുപതായി ഉയർന്നു നിങ്ങൾക്കറിയുന്നത് പോലെ പേജർ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേർ മരിച്ചതിന് പിന്നാലെയാണ് ഇരുപത് പേർ മരിച്ച വാക്കി ടോക്കി സ്ഫോടനത്തിൻ്റെ വാർത്ത വരുന്നത് മാത്രമല്ല ഈ പേജർ സ്ഫോടനത്തിൽ മരിച്ച ആളിൻ്റെ സംസ്കാര കർമ്മങ്ങൾ പുരോഗമിക്കവയാണ് വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചത് നാനൂറ്റി അൻപതിലധികം ആളുകൾക്ക് പരിക്കേറ്റുമെന്നും വാർത്ത വരുന്നുണ്ട് ഒരുപക്ഷേ ലോകത്തെ ഈ സ്ഫോടന പരമ്പരകളിൽ ചരിത്രത്തിൽ പുതിയൊരു വഴി വെട്ടി തുറക്കുകയാണ് ഇത്തരം പേജറും വാക്കി ടോക്കിയും ടോക്കിയുമൊക്കെ പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത് എന്തായാലും ഈ പേജർ സ്ഫോടനത്തിന് പിന്നാലെ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചുള്ള സ്ഫോടന പരമ്പര കൂടി ഉണ്ടായത് ലോകത്തെ വല്ലാതെ ഉത്കണ്ഠയിലാക്കുന്നു ഇസ്മില്ലയുടെ ആശയവിനിമയ സംവിധാനങ്ങളാണ് വാക്കി ടോക്കി പേജറും ബാക്കി ടോക്കിയും വെച്ചായിരുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ മുഴുവൻ തകരാറിലാക്കുകയും അതുതന്നെ പൊട്ടിത്തെറിച്ച ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇസ്രയേലിൻ്റെ ഏജൻസിയായ ചാര ഏജൻസിയായ മൊസാദാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് എന്നാൽ ഇസ്രേൽ ഇതിനെക്കുറിച്ച് മിണ്ടുന്നതേയില്ല അവർ മൗനത്തിലാണ് വളരെ ബുദ്ധിപൂർവ്വം നടത്തിയ പോരാട്ടമാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇസ്ര ഇറാൻ പറയുന്നത് പോരാട്ടം പുതിയൊരു വഴിയിൽ ആയിരിക്കുന്നു എന്നാണ് ഇറാനിലെ ആയിത്തുള്ള കമ്മിനി പോലുള്ള ഉന്നതർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി മെറിൻ മേരി ചാക്കോ ഇൻ്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് തത്സമയം ചേരുകയാണ് മെറിൻ മേരി ചാക്കോ അക്ഷരാർത്ഥത്തിൽ നമുക്ക് കെട്ടുകഴിവില്ലാത്ത കാര്യമാണ് പറയുന്നത് അപ്പം ഒരു പി സി ഷമീം തന്നെ പറയുന്നു അല്ല ഷമീം അല്ല റോബിൻ ജോൺസൺ പറയുന്നു അങ്ങ് കയ്യിൽ ചായക്കപ്പ് വെച്ചാൽ മതി മൊബൈലിൽ നിന്നും വയ്ക്കേണ്ട കാര്യം പൊട്ടിത്തെറിക്കുമോ എന്നുപോലും പേടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പോലും ഉണ്ടായിരിക്കുന്നു പറയ ഗുഡ് മോർണിംഗ് എസ്കയൻ ലബന എന്നെ അക്ഷരാത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്ഫോടന പരമ്പര ഉണ്ടായിരിക്കുന്നത് ലബനന്റെ ആശയവിനിമയ സംവിധാനങ്ങളെ തകർത്ത സ്ഫോടന പരമ്പരകൾ എന്ന് തന്നെ ഇതിനെ പറയാൻ സാധിക്കും കാരണം പേജർ സ്ഫോടനങ്ങൾ പേജർ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ ഇരുപത് പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് നാനൂറ്റി അൻപതിലധികം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് ഈ വാക്കി ടോക്കികൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും അതുപോലെ തന്നെ ജനങ്ങളുടെ സ്മാർട്ട് ഫോണുകളും വീടുകളിലെ സോളാർ സംവിധാനങ്ങളും എല്ലാം തന്നെ പൊട്ടിത്തെറിച്ചു കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ വന്ന ആളുകളുടെ പോക്കറ്റിൽ നിന്നെല്ലാം ഫോണുകൾ സ്മാർട്ട് ഫോണുകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു ഗുരുതരമായ അല്ലെങ്കിൽ വളരെ ഭയാനകമായ ഒരു സാഹചര്യം തന്നെയാണ് ലബനിലുണ്ടായിരിക്കുന്നത് ലബനലിലെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ബെക്കാ താഴ്വര തെക്കൻ ലബൻ എന്നിവിടങ്ങളിലാണ് അതിയായ ഈ ഒരു സ്ഫോടന പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ലബനൽ പറയുന്നത് ഈ ഒരു ആക്രമണങ്ങളെല്ലാം തിരിച്ചടിക്കും ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് പിന്നിലെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ഇസ്രായേൽ ഹമാസ് ആക്രമണം എല്ലാം തന്നെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ലബനനിൽ അല്ലെങ്കിൽ ഹിസ്ബുള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സാങ്കേതിക മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഹമാസ് നേതാവ് ഹമാസ് തലവൻ ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് ഫോണുകൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് അതുകൊണ്ട് തന്നെ തായ്വാൻ കമ്പനിയായിട്ടുള്ള ഗോൾഡ് അപ്പോളയിൽ നിന്നും പേജറുകൾ വാങ്ങി നൽകി അംഗങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നു ഈ പേജറുകളിലാണ് ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് വിദഗ്ധർ പറയുന്നത് സപ്ലൈ ചെയിൻ എന്ന രീതിയിലുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത് കാരണം ഈ പേജറുകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്ത് അതിൻ്റെ ബാറ്ററികൾ ചൂടാക്കിക്കൊണ്ട് സ്ഫോടനം നടത്തുന്ന ഒരു ആസൂത്രിത ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഈ ആക്രമണത്തിനിൽ മൊസാദ് തന്നെയെന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഈ പശ്ചിമേഷ്യ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു ഗുരുതര സാഹചര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തോടെ ഉണ്ടായിരിക്കുന്നത് ഈ ഇപ്പോൾ രണ്ട് ോടും ഇസ്രായേലിനോടും അതുപോലെ തന്നെ ലെബനിനോടും സംയമനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമിതി നാളെ യോഗം ചേരും എന്തായാലും ഇപ്പോൾ ലെബനിൽ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു നാനൂറ്റി അൻപതിലധികം പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ